സ്നേഹമുള്ളവരെ, വിശ്വാസ വഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റച്ഛനോട് ബൈബിൾ സംശയങ്ങൾ ചോദിക്കുന്നത് ഷൈജു സി എം ആണ്. ഷൈജുവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ലൂക്ക 12:56 യേശു ചോദിക്കുന്നുണ്ട്, ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാത്തത് എന്തുകൊണ്ട് എന്ന്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് മത്തായി എഴുതിയ സുവിശേഷം 24:32 അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിനെന്ന് കാണുന്നു. എങ്ങനെയാണ് വെച്ചോ ഈ കാലത്തെ വ്യാഖ്യാനിക്കേണ്ടതോ അത്തിമരത്തിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരാമോ? ശരി, അത് നല്ല ചോദ്യമാണ്. പക്ഷേ രണ്ടും കൃത്യമായിട്ട് കൊണ്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ അത് ഏത് സാഹചര്യത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് നോക്കുക. ലൂക്ക എഴുതിയ സുവിശേഷം 12:54 മുതൽ ഉള്ള വാക്യങ്ങളിൽ കാലഘട്ടത്തെ വ്യാഖ്യാനിക്കണം, കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിച്ചറിയണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ പെയ്യും, മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു, അതും സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം, എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? ഇതാണ് പ്രശ്നം അല്ലേ. ഇപ്പം ചോദിക്കുക, പടിഞ്ഞാറ് മേഘം, പടിഞ്ഞാറ് പരസ്യനയുടെ പടിഞ്ഞാറ് മധ്യധരണിയാഴയാണ്. കടലിൽ നിന്ന് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ പെയ്യുമെന്ന് തീർച്ചയാക്കാം. തെക്കുഭാഗത്തുള്ളത് മരുഭൂമിയാണ്. മരുഭൂമിയിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വരുമ്പോഴത്തേക്കും വലിയ വേനലുണ്ടാകും. ഇത് രണ്ടും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പകാലത്ത് ഞങ്ങൾ അപ്പനും ഞാനും കൂടെ റബ്ബർ വെട്ടുക. ഇപ്പം മഴക്കാർ കാണും, ഏത് ഭാഗത്തു നിന്നാണ് മഴക്കാർ വരുന്നത് കണ്ടാൽ ഇത് പെയ്യുമോ ഇല്ലയോ എന്ന് അറിയാം. എടാ ഇന്ന് പോകണ്ട, ഇന്ന് മഴയുണ്ടാകും, ശരിയായ അരമണിക്കൂറിനത്തേക്ക് മഴ പെയ്യും. അപ്പോൾ അറിയാമായിരുന്നു മഴക്കാർ എവിടെ നിന്ന് വരുന്നു. അപ്പോൾ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പോൾ ഇതൊരു അടയാളമാണ്, ഉപമയാണ്. അപ്പോൾ യേശു പറയും, നിങ്ങളെത്തിയ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താണ് കാലത്തിൻ്റെ അടയാളം? യേശു എന്ന് തന്നെയാണ് അടയാളം. യേശുവിലൂടെ നിൽക്കുന്ന സംഭവിക്കുന്ന അത്ഭുതങ്ങൾ, യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു, രോഗികളെ സുഖപ്പെടുത്തുന്നു, കടലിനെ ശാന്തമാക്കുന്നു, കൊടുങ്കാറ്റ് ശാന്തമാക്കുന്നു, എന്തെല്ലാം അത്ഭുതങ്ങൾ, മരിച്ചു ഉയർക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, അന്ധര് കാണുന്നു, ബധിരർ കേൾക്കുന്നു, ഇതെല്ലാം കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാത്ത ദൈവം ചരിത്രത്തിൽ ഇടപെടുന്ന അവസരമാണ്. പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചിരുന്ന ദൈവരാജ്യത്തിൻ്റെ ആഗമനം ഇവിടെ ആയിരിക്കുന്നു. യോഹന്നാൻ ചോദിച്ചില്ലേ, നീയാണോ വരാനിരിക്കുന്നത്, അതോ മറ്റുള്ളവരെ കാത്തിരിക്കണം, മറ്റാരെയും കാത്തിരിക്കും? അപ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു പോയി പറയുവൻ. അപ്പോൾ അതിനുശേഷം പറയും, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഈ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ ഇതിനെ മനസ്സിലാക്കാത്തത്. യേശു പിശാചുബാധിതരെ സുഖപ്പെടുത്തുമ്പോഴേക്കും പറയും, അവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുബാധിതരെ സുഖപ്പെടുത്തുന്നത്. സൗഖ്യം നൽകുമ്പോൾ അതുപോലെ പറയും. അപ്പോൾ തെറ്റിദ്ധരിക്കുന്നു, തെറ്റായി വ്യാഖ്യാനിക്കുന്നു, അതെന്തേ സംഭവിക്കുക? അതുകൊണ്ട് ഈ കാലഘട്ടത്തെ ശരിയായി വ്യാഖ്യാനിക്കണം. അതിനുശേഷം 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംകാൾ കൂടുതൽ പാപികളായിരുന്നു നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കും. അപ്പോൾ യേശുവിൻ്റെ ആഗമനത്തോടുകൂടി വരുന്ന ഈ രക്ഷ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നഷ്ടമായിരിക്കും, നാശമായിരിക്കും സംഭവം. ഇതാണ് കാലത്തെ മനസ്സിലാക്കുക. ഇന്നതെങ്ങനെ സംഭവിക്കുന്നു? ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായി കോവിഡ് മഹാമാരിയുടെ ഭീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ മാനസാന്തരപ്പെടാൻ മനുഷ്യൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ശവിക്കുന്നു, ആളുകൾ മരിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഓർക്കുക, നമ്മൾ ഈ സംഭവം നടക്കുമ്പോൾ 20-30 ലക്ഷം കർഷകർ ഡൽഹിയുടെ പരിസരത്ത് സമരമാണ്, കർഷക നിയമങ്ങൾ വിരുദ്ധമായിട്ട്. ഇന്ന് കർഷകരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്തതിലുള്ള ഒരു നിയമം ഉണ്ടാക്കിയപ്പോഴേക്കും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. എന്തേ ഇത് മനസ്സിലാകുന്നില്ല, മാനസാന്തരപ്പെടാൻ തയ്യാറാകുന്നില്ല. മനുഷ്യൻ മനുഷ്യനെ മാനിക്കണം, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കണം, ദൈവം നൽകിയ നിയമങ്ങളിലൂടെ അനുസരിക്കണം, എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുള്ളതാണ് ഈ ഭൂമി എന്ന് മനസ്സിലാകും. പക്ഷേ ഇതല്ലേ സംഭവിക്കുക, കാലത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ ഇതിലേക്ക് മനസ്സിലാകുന്നില്ല. അത് ഡൽഹിയിലെ കാര്യം ഓരോരുത്തരുടെ നോക്കൂ. ഇപ്രകാരം ഇത്രയും നഷ്ടങ്ങളും ഉണ്ടായെങ്കിലും യഥാർത്ഥമായൊരു മാനസാന്തരത്തിലേക്ക് നമ്മൾ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ കൂടുതൽ നമ്മൾ കാലത്തിൻ്റെ അടയാളങ്ങൾ ഇപ്പോൾ വരുന്ന ഇതായിരിക്കാം. പ്രകൃതിയിലുണ്ടായിക്കൊണ്ട് എന്തെല്ലാം രൂക്ഷമായ, എപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്, എപ്പോഴാണ് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നത് അറിയാം, കഴിഞ്ഞ 2-3 വർഷം കൊണ്ട്. പക്ഷെ ഇതിലൂടെയെല്ലാം നമ്മൾ എന്തെങ്കിലും പാഠം പഠിക്കുന്നുണ്ടോ? ഇവിടെ കൊലപാതകങ്ങൾ കുറവുണ്ടോ? ഇവിടെ പ്രാർത്ഥനയ്ക്ക് കൂടുതലുണ്ടോ? വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? പരസ്പര സ്നേഹം, സാഹോദര്യം, ഇതൊന്നും വർദ്ധിക്കുന്നില്ല, മാനസാന്തരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മത്തായിയിലേക്ക് വരുമ്പോഴേക്കും അത് വേറൊരു സാഹചര്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-25 ലോകാവസാനത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. യുഗാന്തം, എപ്പോഴാണ് ഇത് അവസാനിക്കുക? പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും വരും. അതുകൊണ്ട് ഈ അത്തിമരം തളിർക്കുന്നത് കാണുമ്പോൾ വേനലായിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ
എല്ലായിടത്തും തളർക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വേനൽ ആരംഭിക്കാം, കൊഴിഞ്ഞ ഇലകളെല്ലാം പോയി, റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞു, പല മരങ്ങളുടെ ഇല കൊഴിഞ്ഞു, ഇപ്പോൾ തളർത്തിടുന്നുണ്ട്. നമുക്കറിയും വേനൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ മരം തളർക്കുമ്പോൾ വേനൽക്കാലമാവും നിങ്ങൾക്കറിയാം. പക്ഷേ അതുപോലെ ഓർത്തു വേണം, ഇങ്ങനെയുള്ളതെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ യേശു കുറേ അടയാളങ്ങൾ കൊടുക്കുകയാണ്. ലോകത്തിൻ്റെ അവസാനം ആസനമായിരിക്കും നമുക്കറിയാൻ പാടില്ല. ഇപ്പോൾ ലോകാവസാനവും മനുഷ്യൻ്റെ അവസാനവും തമ്മിലുള്ളതാണ്. ഇപ്പോൾ രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, അടയാളങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് പ്രധാനം. അപ്പോൾ മരം തളർക്കുമ്പോൾ വേനലായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ദൈവത്തിൻ്റെ സന്ദർശനം ആസന്നമായിരിക്കുന്നു. ആ സന്ദർശനം രക്ഷയാണോ ശിക്ഷയാണോ നൽകുന്നത് എൻ്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. വരുന്നത് ഞാൻ വടിയുമായിട്ട് വരണമോ അതോ സ്നേഹത്തോടെ വരണമോ എന്ന് പൗലോസ് ചോദിച്ചതുപോലെ, ഇപ്പോൾ ദൈവം എൻ്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ എപ്രകാരമായിരിക്കുന്നു അതനുസരിച്ചായിരിക്കും എനിക്ക് ശിക്ഷയോ രക്ഷയോ കിട്ടുക. ആവശ്യമെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നിങ്ങനെയാണ് ജീവിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഓരോ നിമിഷവും ഒരുങ്ങിയിരിക്കണം, എപ്പോഴാണ് വരുമെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ അതിൻ്റെ ജീവിതത്തിലാകാം. പക്ഷേ നിനക്ക് തന്നെ അനുഭവം ഉണ്ടാകും, ബിസിനസ്സിലുണ്ടാകും നഷ്ടങ്ങളായിരിക്കാം, സാമ്പത്തിക തകർച്ചയായിരിക്കാം, പ്രശ്നങ്ങളാകും, പലരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഇങ്ങനെയുള്ള നഷ്ടങ്ങളാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാകുന്നു, പക്ഷേ അത് മനസ്സിലാക്കാതെ തോന്നി പോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. അപ്പോഴും കാലത്തിൻ്റെ അടയാളങ്ങൾ പറയുമ്പോൾ രണ്ടും ലോകാവസാനത്തിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് മാനസാന്തരത്തിനുള്ള ഒരവസരമാകാം, അല്ലെങ്കിൽ എൻ്റെ അവസാനമാകാം. രണ്ടും ഒരു കാര്യമാണ് ഉദ്ദേശിക്കുക. അടയാളങ്ങൾ അനേകം അടയാളമുണ്ട്, പക്ഷേ നമ്മൾ പലപ്പോഴും അടയാളങ്ങൾ വേറെ തേടി പോവുകയാണ്. എവിടെയെല്ലാമാണ് വലിയ തീപിടുത്തം ഉണ്ടാവുക, കാലിഫോർണിയയിലും അമസോണിലും ഓസ്ട്രേലിയയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും ഭൂമി തന്നെ ഒരുമാതിരി മത്തു പിടിച്ചവനെ പോലെ ആടി ഉലയുന്നു എന്ന് പറയുന്നവരാണ്. ഭൂമി കുലുക്കൾ എവിടെയെല്ലാം ഉണ്ടാകുക, അഗ്നിമൃതങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, ചൂടുകാറ്റ് ഉഷ്ണക്കാറ്റ് വീശുന്നു, ഇതെല്ലാമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല. പിന്നെയും ഞാൻ നിങ്ങളെ പ്രഹരിക്കണമോ, യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ഉള്ളംകാൽ മുതൽ ഉച്ചവരെ ക്ഷതമേൽക്കാത്തൊരിടവുമില്ല, ദേഹം മുഴുവൻ വ്രണമാണ്, എന്നിട്ടും തിന്മയും തിരിയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഭൂമിയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ്, എത്രയെല്ലാം കണ്ടാലും പാഠങ്ങൾ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അടയാളങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഞാനതിനെ ചെറുക്കാനും മറികടക്കാനും ആണ് ചോദിക്കുക. അപ്പോൾ തമ്പുരാൻ തരുന്ന അടയാളങ്ങൾ പ്രകൃതിയിൽ ധാരാളം ഉണ്ടാകും, വ്യക്തിയുദ്ധത്തിലുണ്ടാകാം, സഭയിലുണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം. അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി മാനസാന്തരപ്പെടാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. പഠിപ്പിക്കുക ഇന്നച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു, ഓരോ സംഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ, ലോകത്തിലുണ്ടാകുമ്പോൾ, കുടുംബത്തിലുണ്ടാകുമ്പോൾ, അതിലൂടെ എല്ലാം നമുക്ക് ചിലത് പഠിക്കാനുണ്ട്. ദൈവത്തിൻ്റെ സന്ദർശന സമയം ദൈവത്തിന് സ്വീകാര്യമായവരെ സ്വീകരിക്കാൻ വേണ്ടി വരികയാണ്, കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. ഉപേക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നതാണെന്ന് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. ഇത് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന് എല്ലാവരുടെയും പേരിലും നന്ദി.